ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ കോവിഡ് സമയത്ത് ഒരുപാട് പേര് വീട്ടിൽ ഇരുന്നൊക്കെ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ടോ? അതുമാത്രമല്ല, നമ്മൾ ഈ കടകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇത് കണക്ക് സെയിൽ ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് അറിയാലോ. പക്ഷെ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? അതായത് ഈ വീട്ടിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോഴും കടയിൽ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതാണ് നമ്മൾ ഞാൻ എന്തെങ്കിലും എക്സ്ക്ലൂസീവ്ലി എക്സ്പോസ് ചെയ്യാൻ പോകണം. അതല്ല, ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കടക്കാവൂരാണ്. കടക്കാവൂരിലെ ഒരു കേക്ക് ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഷോപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് കേക്ക്സ് ആൻഡ് ബേക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു കീടിലം, അവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ, അവിടെ എന്തൊക്കെയാണ് കേക്കിൻ്റെ വെറൈറ്റീസ് ഉള്ളത്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞത്. അതായത് അതാണ് കടക്കാവൂർ ജംഗ്ഷൻ. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പോകാൻ വേണ്ടി 5 ദിവസങ്ങളോട് പോകുമ്പോഴത്തേക്ക് ഇതാണ് ക്രിയേറ്റീവ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ആണ്. അപ്പോൾ അതിനകത്ത് പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അവിടെ സ്പെഷ്യൽ എന്ന് നോക്കാം. അപ്പം നമ്മൾ കയറി ചെല്ലുന്നത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കേക്കിൻ്റെ ലൈവ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് തന്നെ കാണാൻ പറ്റും, കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ തരം കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഷോപ്പിൻ്റെ സൈഡിൽ തന്നെ, അതായത് വലതുവശത്ത് തന്നെ, ഒരു വലിയൊരു കേക്കിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അതായത് ഒരു 7 അടി വരുന്ന ഒരു കേക്കിൻ്റെ മോഡൽ. ഇതൊക്കെ സെയിം ഒറിജിനൽ കേക്കാണ് കേട്ടോ. ഇതൊക്കെ ഒറിജിനൽ കേക്കും ക്രീമൊക്കെ ആണ്. ഇത് കഴിക്കാനും ഡ്രിങ്ക്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഇരുന്ന് കഴിക്കാൻ വേണ്ടി അതായത് ഇവിടെ ടേബിളും ചെയറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേക്ക്സ് ആണ്. ഒരുപാട് കേക്ക്സ് ഒക്കെ ഉണ്ട്. വാനില, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ബട്ടർ സ്കോച്ച്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഒക്കെ ഉണ്ട്. കുറച്ച് നോയ്സ് ആണെന്നാലും ക്ഷമിക്കുക. ഓക്കെ ഗൈസ്, ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവിടുത്തെ ക്രിയേറ്റീവ് കേക്ക്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ. ഷേക്കല്ല ഒരു സംഭവമാണ്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. കീഴിലും കാണാൻ തന്നെ ഒരു പോളി സാധനമാണ് കേട്ടോ. ഇതാണ് ഐറ്റം കണ്ടല്ലേ. എൻ്റെ പൊന്നെ, ഇത് എന്തൊക്കെ എത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല കേട്ടോ. അതായത് ഇതിൻ്റെ അകത്തൊരു മുകളിലൊരു ചോക്ലേറ്റിൻ്റെ കേക്കും ഉണ്ട്, കേക്കും പിന്നെ കുറച്ച് എത്തി മറ്റേ ഇതുണ്ടല്ലോ കിറ്റ്കറ്റ് കണക്കുള്ള ഒരു ഇതും, എന്താ വേഫർ അല്ലേ, ആ വേഫറും പിന്നെ ഷേക്കാണ്, ചോക്ലേറ്റ് ഷേക്കാണല്ലോ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്കിവിടെ മാംഗോ കേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. മാംഗോ ഒരു പീസ് കേക്ക് എടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പൊളിയായിരിക്കും കേട്ടോ സാധനം, പൊളിയായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചോക്ലേറ്റ് ആണ് സാധനം കേട്ടോ. ചോക്ലേറ്റിൽ ഒരു ഒരു പുതിയ ടേസ്റ്റ്, ചോക്ലേറ്റിൻ്റെ പുതിയ ടേസ്റ്റ്. അതായത് താഴെ പോകുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അതിന് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. പക്ഷേ താഴേക്ക് പോകുമ്പോഴത്തേക്ക് താഴെ നമ്മൾ സ്ട്രോ പോകണം. അപ്പോൾ സ്ട്രോ അവിടെ നിന്ന് ഒരു റെയിൻബോ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇതറിയിക്കണം മുകളിൽ, അതൊക്കെ താഴെ പോയിട്ടുണ്ട്. പിന്നെ ഒരു താഴെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ചോക്ലേറ്റിൻ്റെ. ഓക്കെ, ഇതാണ് നമ്മുടെ മാംഗോ കേക്ക് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്നേക്കണം, നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നേക്കണം. നോയ്സ് ഉണ്ടോ ഗൈസ്? നല്ല നോയ്സ് ഉണ്ടല്ലോ. അത് റോഡുമായിട്ട് പോകണം. പോവില്ല, താഴെ പോവില്ല, താഴെ പോവില്ല, താഴെ പോവില്ല, പോയി. കുഴപ്പമില്ല, ഞാൻ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാൻ പോവുകയാണ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കേക്കിൻ്റെ ക്രീം മാത്രമായിട്ട്, ഐ വാണ്ട് ദാറ്റ് ക്രീം. ഓ, ക്രീമാണ്, ക്രീം ഇടുന്നത് ആവുന്നുണ്ട്. കേക്കിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കേക്കാണ്. കേക്ക് മീൻസ് കേക്ക്, ഉള്ളിലെ കേക്ക്. ആ കേക്ക് ഇവിടുത്തെ ക്രീമി കൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല സാധനം. ഈ കേക്കൊന്ന് ട്രൈ ചെയ്യാൻ പോകണേ, ഈ ഷേക്ക് ഇരുന്ന രേഖ. അതായത് ഇന്ന് കേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ കേക്ക് എനിക്ക് തോന്നുന്നു ഈ കേക്ക് ഇതാണ് ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ തോന്നുന്നു ഒരു ഓക്കെ ആയിട്ടുള്ള സംഭവം എനിക്ക് പറഞ്ഞു. ഈ കേക്കിന് ഷേക്ക് കൊള്ളാം ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഷേക്ക് ആട്ടോ. നിങ്ങൾ എവിടെ ഉള്ളതാണോ? എവിടത്തെ കേക്കിനെ പറ്റി എങ്ങനെ എന്താണ് അഭിപ്രായം? ഈ കടയിലെ സൂപ്പർ കേക്കാണല്ലേ. അതെ, എനിക്കും കഴിച്ച പറ്റി തോന്നി, നല്ല അടിപൊളി കേക്കാട്ടാ. കേക്കാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കേക്ക് ഇഷ്ടമാണല്ലേ. പേരെന്താ? ഓക്കെ, ഇപ്പൊ മുമ്പ് വന്നിട്ടുണ്ടോ കേക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു കേക്ക്? ഇപ്പൊ എന്താ, ഇപ്പൊ എന്തിനാണെന്ന്? കേക്കിന് ഓർഡർ ചെയ്യാൻ വീണ്ടും വന്നതാണ്. അപ്പൊ നല്ല കേക്ക് തന്നെയല്ലേ. ചേട്ടനാണ് ഇവിടുത്തെ ഓർഡർ. അപ്പൊ ചേട്ടാ പേരൊന്ന് പറഞ്ഞു. റോണി. ചേട്ടാ, അപ്പൊ എത്ര നാളായി തുടങ്ങിയിട്ട് ഈ ഷോപ്പ് തുടങ്ങിയിട്ട്? രണ്ടാമത്തെ വർഷമാണല്ലേ. അപ്പം ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നത്? ഓഫർ ഉണ്ടല്ലേ. ആ, എന്തൊക്കെയാണ് ഓഫർ ഉള്ളത്? വൈറ്റ് ഫോറസ്റ്റിന്റെ കേക്ക് 500 രൂപ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത്. അതിപ്പോ ഓഫർ ഇട്ടേക്കും 400 രൂപയ്ക്കാണ്. ഓക്കെ, ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെയാണ്, 500 ആയിരുന്നു. അപ്പൊ 400 രൂപ ഓഫർ ഇട്ടേക്കാണ്. യെല്ലോ ഫോറസ്റ്റ്, ഗ്രീൻ ഫോറസ്റ്റ്, പൈനാപ്പിൾ ഫോറസ്റ്റ്, അങ്ങനെ ഒരു 10 ഐറ്റംസിന്റെ ഓഫർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇവിടുത്തെ കേക്കും അല്ല, ഈ എന്താ പറയാ, ഈ സാൻഡ്വിച്ച്, ബർഗർ, കേക്ക്സ് അതൊക്കെ എല്ലാം ഇവിടെ തന്നെയാണോ? ഹോംമെയ്ഡ് ആണല്ലേ. ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ബ്രെഡ് ആണോ? ഇതൊക്കെ എല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന ബ്രെഡും കാര്യങ്ങളൊക്കെയാണ്.
ഗൈസ് പിന്നെ ഇവിടെ ഒരു കോണ്ടസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാനല്ല ചേച്ചി പറഞ്ഞു. ഓക്കെ ചേച്ചി പറഞ്ഞു വെച്ചാൽ എന്താണ് കോണ്ടസ്റ്റ്? ഞങ്ങൾക്ക് ഈസ്റ്റർ വരെ ഫസ്റ്റും സെക്കൻഡും തേർഡ് ഒക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഇവിടെ കോണ്ടസ്റ്റിന്റെ ഒരു പേപ്പർ കിട്ടും, അതായത് ലക്കി ഡ്രോ ചെയ്യാനുള്ള ഒരു പേപ്പർ കിട്ടും എല്ലായിടത്തും കൊടുക്കുന്ന പോലെ. അപ്പൊ അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, അതായത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, നമ്മൾ ഇപ്പൊ പുറത്തിറങ്ങാൻ്റെ അവിടെ ആയിട്ട് ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ ആ ബോക്സിൽ ഫില്ല് ചെയ്ത് ഇടുക, എല്ലാ കോണ്ടസ്റ്റിലും ഇടുന്ന പോലെ തന്നെ ഇടുക. ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 kg അല്ലേ, 3 kg റെഡ്മി കേക്ക് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരെ ഉണ്ട്. അപ്പൊ എന്തായാലും വരിക, വന്നിട്ട് ഇവിടുത്തെ കേക്കാണ് ഞാൻ പ്രിഫർ ചെയ്യണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കേക്ക് നിങ്ങൾ കഴിക്കണം കേട്ടോ. കേക്കാണ് ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യണം. അപ്പൊ എന്തായാലും ഒരു കേക്ക് ഷോപ്പാണല്ലേ ഇത്, ഇത് കേക്ക് ഷോപ്പാണ്. അപ്പൊ വേറെ കാരണം വെച്ചാൽ ഇവിടെ ഫുള്ളും കേക്കിന്റെയും ബേക്കറി ഐറ്റംസ് ആണ്, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതും പിന്നെ നമുക്ക് ആ ചില്ലും കൂട്ടിൽ നമുക്ക് മറ്റുള്ള ഇപ്പൊ ബർഗർ ആയിട്ടുള്ള കാര്യങ്ങൾ, ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ, പിന്നെ സീരിന, ക്യാരറ്റ് കേക്ക്, ഓക്കെ ക്യാരറ്റ് ഡേറ്റ്സ്. അപ്പം ഈത്തപ്പഴം ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇത് ഇവിടുത്തെ അല്ലേ, എല്ലാം ഇവിടുത്തെ ആണ്. ട്രൈ ചെയ്യുക കേട്ടോ, കേക്കും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക, കാരണം കടക്കാ ഒരു തേണൊക്കെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. ഓക്കെ അല്ലേ, ഓക്കെ. ഇറങ്ങിയിട്ട് ശേഷം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കേക്ക് പൊളിയാണ് കേട്ടോ. കേക്ക് ഇവിടുത്തെ കേക്ക് പൊളി. കടക്കാവരൊക്കെ ഉള്ളവരാണെങ്കിൽ ദേവി ഇങ്ങോട്ട് വരണം. എനിക്കത് തോന്നുന്നില്ല, കടക്കാവർ അങ്ങനെ ആർക്കും അറിയാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്ന ഒരു ഷോപ്പാണെന്ന് തോന്നില്ല. മിക്കവർക്കും അറിയാം, കാരണം അങ്ങനത്തെ ഒരു ബെസ്റ്റ് കടയാണ് കണ്ടത്. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.